ഹലോ എല്ലാവർക്കും സിങ്കാൻമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളുണ്ടല്ലോ മീൻ വെച്ചിട്ട് തയ്യാറാക്കി എടുത്തുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി ആയിട്ടാണ് ഉണ്ടോ എന്നുള്ളത് അതും നെയ്മീൻ വെച്ചിട്ട് വളരെ ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നെയ്മീൻ തേങ്ങാപ്പാൽ പെരട്ടാണ് കേട്ടത് അപ്പം നെയ്മീന് പല സ്ഥലങ്ങളിലും പല പേരുകളായിരിക്കും ഞങ്ങൾ തൃശ്ശൂർക്കാർ ഇതിനെ അറിക്കുക അല്ലെങ്കിൽ അയക്കൂറന്നൊക്കെയാണ് പറയുക അപ്പൊ നിങ്ങളുടെ നാട്ടിൽ ഏത് പേരാണെങ്കിലും ഒന്ന് കമന്റ് ചെയ്യാനായിട്ട് ആരും മറക്കരുത് കേട്ടോ മാത്രമല്ല നെയ്മീനൊക്കെ നമ്മൾ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഫങ്ക്ഷൻ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഗസ്റ്റുകളൊക്കെ വരുമ്പോളായിരിക്കില്ലേ അധികമായിട്ട് ഈ മീനൊക്കെ വാങ്ങുക അപ്പോൾ അങ്ങനെ ആരെങ്കിലുമൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ ഒരു തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നത് നല്ല വെറൈറ്റി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ സാധാരണ നമ്മൾ ഒരു കറി വെക്കുക അല്ലെങ്കിൽ ഫ്രൈ ചെയ്യുന്നതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഒരു വ്യത്യസ്ത രീതിയിൽ എടുത്തിട്ടുള്ള ഈ ഒരു റെസിപ്പി നമുക്ക് എങ്ങനെ പെട്ടെന്ന് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കട്ട അപ്പോൾ മാത്രമല്ല നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ അപ്പോൾ അതേ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഓക്കെ അപ്പോൾ അതേ ഇതിനായിട്ട് ആദ്യം തന്നെ നല്ല നെയ്മീൻ ദേ ഇവിടെ കഷ്ണങ്ങളാക്കി നന്നായിട്ട് തന്നെ കഴുകി ക്ലീൻ ആക്കി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഒരു പാത്രത്തിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ആദ്യം ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇതിലേക്ക് കാശ്മീരി മുളക് പൊടി ഇപ്പം ഒരു ഒന്നര ടീസ്പൂൺ ആണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ പിന്നെ നല്ലവണ്ണം ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള കുരുമുളക് ഇടലോ അത് ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് രണ്ടും കൂടി മിക്സ് ചെയ്തതാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് പിന്നെ വിനഗർ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് പിന്നെ ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് ഈ മസാല മീനിലേക്ക് ഇങ്ങനെ പുരട്ടി പിടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അപ്പം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ആ മസാല നമുക്കൊന്ന് ലൂസാക്കി എടുക്കണം എന്നിട്ട് വേണം ഇതിന് മീനിലേക്ക് പിടിപ്പിക്കാനായിട്ട് അപ്പം നമ്മൾ മീനൊക്കെ ഫ്രൈ ചെയ്യില്ലേ ആ ഒരു രീതിയിലാണ് നമ്മൾ ഈ മസാല ആദ്യം തന്നെ ഇതുവേ തേച്ച് പിടിപ്പിക്കാനായിട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ ആദ്യം ഇത് ഫ്രൈ ചെയ്ത് എടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഈ മസാല നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത് ഇനി ഇതേ മീൻ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊന്ന് ഇട്ട് കൊടുത്തിട്ട് ഈ മസാല ഈ മീനിലേക്ക് ഒന്ന് നന്നായിട്ട് തന്നെ നമ്മൾ തേച്ച് പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ അതേ എല്ലാത്തിലും ഞാൻ ഇവിടെ തേച്ച് റെഡി ആക്കി വെച്ചിട്ടുണ്ട് കേട്ടാ ഇനി നമ്മളുണ്ടല്ലോ ഇതിനൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട് അപ്പോൾ ഫ്രിഡ്ജിൽ ഞാൻ ഞാനിവിടെ ഒരു രണ്ട് മണിക്കൂറാണ് വെച്ചിട്ടുള്ളത് ഇനി നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ ഓവർനൈറ്റ് ഒക്കെ വെക്കുകയാണെങ്കിൽ അത് നല്ലതായിരിക്കും കേട്ടോ ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ അപ്പം അത് എല്ലാതും കൂടെ റെഡിയാക്കി നമുക്കൊന്ന് മാറ്റി വെക്കാം ഇനി ഇത് കുറച്ച് ചെറുളി എടുത്തിട്ടുണ്ട് അത് ഇത് ഇതേപോലെ ഒന്ന് അരിഞ്ഞ് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഒരു സവാള ഒരു മീഡിയം സൈസ് സവാളയാണ് എടുത്തുള്ളത് അതും വളരെ നൈസ് നൈസായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം പിന്നെ കുറച്ച് വെളുത്തുള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ദേ ഇത്രയും വലുപ്പത്തിലുള്ള ഇഞ്ചി ഇതേപോലെ നൈസ് നൈസായിട്ടൊന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട് രണ്ട് പച്ചമുളക് ഒന്ന് അരിഞ്ഞു മാറ്റി വെക്കാം അതുപോലെ തന്നെ ദേ ഒരു തക്കാളിയാണ് ഇട്ടെടുത്തിട്ടുള്ളത് അതും നമുക്ക് ഇതേപോലെ ഒന്ന് അരിഞ്ഞു മാറ്റി വെക്കാം ഇനി ഇതേ നമ്മൾ ഉരുളിയിലാണ് കേട്ടോ അത് ഫ്രൈ ചെയ്തെടുക്കുന്നത് അപ്പം അതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇതിനൊന്ന് ചുറ്റിച്ചെടുക്കുന്നുണ്ട് കാരണം നമ്മുടെ മീൻ ഫ്രൈ ചെയ്യുമ്പോൾ എല്ലാ സൈഡിലും ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാനായിട്ട് അങ്ങനെ ചെയ്യുന്നത് അന്നിട്ടതേ ഓരോ മീൻ കഷ്ണങ്ങളാക്കി നമുക്കൊന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഇതിനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അപ്പം അത്യാവശ്യം നല്ല രീതിയിൽ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ അതേ ബാക്കി മസാലയൊക്കെ അതിൻ്റെ ഒന്ന് പരട്ടി കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടാ എന്നിട്ട് നമുക്ക് ദേ ഇതിനെ നന്നായിട്ട് തന്നെ ഒന്ന് തിരിച്ചു മറിച്ചിട്ടിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റി വെക്കാട്ടോ അങ്ങനെ ദേ നമ്മുടെ മീനൊക്കെ നന്നായിട്ട് തന്നെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് പിന്നെ നമുക്കിത് ഇതിന് ഇതിൽ നിന്ന് എടുത്തിട്ട് ഒരു പ്ലേറ്റിലേക്ക് ഒന്ന് മാറ്റി വെക്കാം കേട്ടോ ഓരോന്നായിട്ട് ഇനി നമുക്കുണ്ടല്ലോ മസാല തയ്യാറാക്കി എടുക്കാം കേട്ടോ അപ്പം അതേ ഉരുളിയിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഓയിലിൽ നിന്നും ബാക്കിയുള്ള ഓയിലിലേക്ക് എടുക്കുകയാണ് അതുപോലെ തന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അതൊന്ന് ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുള്ള വെളുത്തുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത് അതുപോലെ തന്നെ ഇഞ്ചി ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിനെ നന്നായിട്ട് തന്നെ ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അതൊന്ന് ജസ്റ്റ് ഒന്ന് മൂത്ത് വന്നതിന് ശേഷമാണ് ഇതിലേക്ക് കറിവേപ്പില ഒന്ന് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ നമ്മൾ ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുള്ള ചെറുളി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ ചെറുളിയും കൂടി ഇട്ടിട്ട് ഇതിനെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷമാണ് ഇതിലേക്ക് വളരെ നൈസായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ഇട്ട് കൊടുക്കാം അപ്പം ഈ സവാളയും ചെറുളിയും ഒക്കെ വഴണ്ടി വരാനായിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ടാ എന്നിട്ട് ഇതിനെ നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ ഒക്കെ ഒരു കളർ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നല്ല ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെയാണ് നമ്മൾ ഇതിനെ വഴറ്റി എടുക്കുന്നത് കേട്ടോ അങ്ങനെ അങ്ങനത്തെ കളറൊക്കെ മാറി നല്ല രീതിയിൽ തന്നെ ഇത് വഴഞ്ച് റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് പൊടികളായിട്ടുള്ള മഞ്ഞൾപ്പൊടിയാണ് പൊടിയാണ് കേട്ടോ ആദ്യം ഇട്ട് കൊടുക്കുന്നത് അതുപോലെ തന്നെ കാശ്മീരി മുളക് പൊടി കുറച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള കുരുമുളക് ഇതും കൂടി ഇട്ടിട്ട് ഇതിന്റെ പച്ചമണം മാറുന്നത് വരെ ഇതിനെ നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അങ്ങനെ ഇത് ഏകദേശം നല്ല രീതിയിൽ തന്നെ വഴഞ്ഞു വന്നതിന് ശേഷം പച്ചമണൊക്കെ മാറി വരുമല്ലോ അപ്പൊ ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളി ചേർത്ത് കൊടുക്കാം ആ തക്കാളിയും കൂടി ഇട്ടിട്ട് ഇതിനെ വീണ്ടും നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ അപ്പൊ ഈ തക്കാളി ഒക്കെ ഉണ്ടല്ലോ നല്ല രീതിയിൽ തന്നെ വഴഞ്ചി വന്നാലാണ് നമ്മൾ ഫ്രൈ ചെയ്ത മീനും കൂടി ഇട്ട് അതുമ്പോ മസാലയൊക്കെ പിടിക്കുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ ഇത് നല്ല രീതിയിൽ തന്നെ വഴി റെഡിയായി വരും അപ്പോൾ അതിനായിട്ട് നമുക്ക് കുറച്ച് ചൂടുവെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ഒരു അരക്കപ്പ് ചൂടുവെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇതിനൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിനൊന്ന് അടച്ചു വെച്ചിട്ട് വളരെ ലോ ഫ്ലെയിമിലാണ് വേവിച്ചെടുക്കുന്നത് കേട്ടോ അപ്പോൾ അതൊന്ന് വെന്ത് റെഡിയായി വരട്ടെ അങ്ങനെ അതേ നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് തന്നെ നല്ല രീതിയിൽ ഉടഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ കയ്യിൽ കൊണ്ട് തന്നെ ഒന്ന് ഇതേപോലെ ഒന്ന് ഒന്ന് ൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം എല്ലാതും നന്നായിട്ട് തന്നെ ഉണഞ്ഞു കിട്ടും കേട്ടോ അപ്പം അതിന് ഒന്ന് അങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കാം ഇനി ഇതൊന്ന് നല്ല രീതിയിൽ ആയതിന് ശേഷം എന്നുണ്ടല്ലോ ഇതിലേക്ക് നമുക്ക് നല്ല കട്ടിയുള്ള തേങ്ങാ പാലാണ് കേട്ട ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു തേങ്ങാ ഞാൻ ഞാനിവിടെ ഒരു അര കപ്പ് ആണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പം അത് ഇതിന്റെ മുകളിലേക്ക് ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അങ്ങനെ അത് ഒഴിച്ചതിന് ശേഷം ഇതിനൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള മീൻ കഷ്ണങ്ങൾ ഉണ്ടല്ലോ അതൊന്ന് ഇട്ട് കൊടുക്കട്ടോ എന്നിട്ട് ഇതിനെ അതെ ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പം ആ എല്ലാ ഇൻഗ്രീഡിയൻറ്റും അതുമൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ടൊന്നും മിക്സ് ചെയ്തെടുക്കാട്ട എന്നിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ചും കൂടി ഒന്ന് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടാണ് ഇതിനെ അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ വളരെ ലോ ഫ്ലെയിമിൽ തന്നെ ഒന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതേ നമുക്കൊന്ന് തുറന്നു നോക്കുമ്പോൾ അതേ ഇതേ ഒരു പരുവത്തിൽ കേട്ടോ ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഇതേ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്താൽ നമ്മുടെ നെയ്മീൻ തേങ്ങാപ്പാൽ പരട്ട് ഇവിടെ റെഡി ആയിട്ടാ അപ്പൊ അതേ ഇത്രേ ഉള്ളൂ എന്നിട്ട് ഇതേ ഞാൻ ജസ്റ്റ് ഒന്ന് ആ മീനൊക്കെ ഒന്ന് തിരിച്ചു തിരിച്ച് ഒന്ന് ഇട്ടു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ഇപ്പൊ ഇനി നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം നമ്മുടെ മീനുമ്മയൊക്കെ ഈ എല്ലാ മസാലയും പിടിച്ചിട്ട് ഇതേ ഈ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടൂട്ടാം ഇനി ഉണ്ടല്ലോ ഇതിന്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഇത് ഒക്കെ ഓഫ് ചെയ്തിട്ടുണ്ടല്ലോ കുറച്ച് നേരം ഇതേപോലെ ഒന്ന് അടച്ചു വെക്കുകയാണ് ചെയ്യുന്നത് അതിൻ്റെ നമുക്കൊന്ന് കുറേ ഒന്ന് തുറന്ന് നോക്കാം ഒരു ഒക്കെ കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോഴത്തേ ഈ ഒരു പരുവത്തിൽ എല്ലാ മസാലയും ആ ഇൻഗ്രീഡിയൻറ്റുമൊക്കെ പിടിച്ച് ആ തേങ്ങാപ്പാലൊക്കെ പാലൊക്കെ മിക്സ് ആയി കണ്ട ഈ ഒരു പരുവത്തിൽ എണ്ണ നമുക്ക് കിട്ടാം അപ്പം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ടേസ്റ്റ് വളരെ സൂപ്പറായിരിക്കും അപ്പം എല്ലാവരും ഇത് ഇതേപോലെ എന്തെങ്കിലുമൊക്കെ ഒരു ഫങ്ഷൻ അല്ലെങ്കിൽ ആരെങ്കിലൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ അതും വേണ്ട നമുക്ക് വീട്ടിലൊക്കെ ഇടയ്ക്കൊക്കെ ഈ നെയ്മീൻ വാങ്ങുമ്പോൾ ഇതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്കട്ട അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വളരെ സൂപ്പർ ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അപ്പത്തിൻ്റെ കൂടെയും അതുപോലെ തന്നെ ചപ്പാത്തി അതുപോലെ തന്നെ എന്താ പറയുക ഞാനോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പുട്ടിൻ്റെ കൂടെ പോലും നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ളൊരു റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഇത് മസ്റ്റ് ആയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കേ ബൈ